മലയാളികൾക്ക് നോർത്ത് ഇന്ത്യൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് പരിപ്പ് കറി എന്ന് പറയുന്നത്. പക്ഷേ പലരും പല രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി രീതിയിലുള്ള പരിപ്പ് കറിയാണ്. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തിലോട്ട് 250 ml കപ്പിന് ഒരു കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് കാൽ കപ്പ് ചെറുപയറുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയറുപരിപ്പ് ഒരു കാരണവശാല സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിന് പകരമായിട്ട് മുതിര വേണമെങ്കിലും കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം. മുതിര ചേർത്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്. ഇനി ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുത്ത് ഒരു കുക്കറിനകത്തിലോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും മീഡിയം സൈസിലുള്ള 2 തക്കാളി അരിഞ്ഞോടങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 4 വലിയ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് 4 വിസിൽ മാത്രം അടുപ്പിച്ചേച്ചാൽ മതി. അപ്പോഴത്തേക്കിന് ഇട്ട് കൊടുത്തേക്കുന്ന എല്ലാം നല്ലതുപോലെ വെന്ത കൂട്ടി കിട്ടും. ഇതാ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതെല്ലാം വെന്തി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്തിലെ വെള്ളം കുറവാണ്. ഈ സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂട് വെള്ളമാണ്. ഇത് എത്രത്തോളം നമുക്ക് ആവശ്യമായിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്തച്ചാൽ മതി. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. അതിനായിട്ടൊരു പാത്രത്തിനകത്തിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് കൂടും. നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം. പൊട്ടുന്നതിനോടൊപ്പം തന്നെ ചതച്ചു വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പിന്നെ ഒരു 4-5 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞോട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക. ഇട്ട് കൊടുത്തേക്കുന്ന ചെറിയുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 4-5 വറ്റമുളകും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ കൂടി ഒന്ന് വയറ്റി അങ്ങോട്ട് എടുക്കണം. ആ ഇട്ട് കൊടുത്തേക്കുന്ന കറിവേപ്പിലയൊക്കെ ഉണ്ടല്ലോ നല്ലതുപോലെ വാടി അങ്ങോട്ട് വരുന്നതായിട്ടുള്ള സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ഒരു കാരണവശാല സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ഇളക്കിയെടുത്ത് ഒന്ന് മൂത്തങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പരിപ്പുറയ്ക്കകത്തോട്ട് ഈ കടുക് വറുത്തോടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇതുകൊണ്ടൊന്നും നമ്മുടെ പരിപാടി കഴിയത്തില്ല. ഇനി അവസാനമായിട്ട് ഇതിനകത്തിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് കറിക്കകത്ത് മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചോറിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കുറുകിയ പരിപ്പ് കറി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. എന്താ ടേസ്റ്റ് എന്നറിയോ? എന്നിട്ട് ഇതിൻ്റെ പറ്റിയ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതാ മത്തിക്കറിയാണ്. മത്തിക്കറിയും പരിപ്പ് കറിയും സംഭവം കാലക്കും. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ പരിപ്പ് കറിയുടെ മുകളിലോട്ട് ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അതാ ഇതുപോലെ കുറച്ച് പരിപ്പ് കറിയുടെ മുകളിലോട്ട് മീൻകറി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. എന്നിട്ടുണ്ടല്ലോ നല്ല എരിവിന് വേണ്ടിയിട്ട് ഒരു 2 കൊണ്ടാട്ടം മുളകൂടെ ആ സൈഡിലോട്ട് വെച്ചിട്ട് ഇതൊരു പിടി അങ്ങോട്ട് പിടിക്കണം. എൻ്റെ പൊന്നോ പൊളിയേറ്റം, വേറെ ഒരു കൂട്ടാനും വേണ്ടതായി. ഇത്രയും മാത്രം മതി. സംഭവം അന്യായ ടേസ്റ്റാണ്. ഇതുപോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാനായിട്ട് പറ്റുമോ? ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ വീഡിയോസുകൾ ഒത്തിരി അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.